നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിലേക്ക് കരസേനയുടെ ആക്രമണം ആരംഭിച്ച് ഇസ്രയേൽ. ഇസ്രയേൽ സൈന്യമാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. ഹമാസിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കരവഴിയുള്ള ആക്രമണത്തിന് ഇസ്രയേൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗാസ മുനമ്പിലെ വിവിധ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ സൈന്യം റെയ്ഡുകൾ നടത്തിയതായും ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തിയെന്നും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹമാസ് തമ്പടിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ തകർക്കുകയാണ് ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്ന് സൈന്യം പറഞ്ഞു. രാജ്യത്തിൻ്റെ കരസേന ഗാസയ്ക്കുള്ളിൽ ചില റെയ്ഡുകൾ നടത്തിയിരുന്നു. കവചിത കാലാൾപ്പട ബറ്റാലിയനുകളിലാണ് റെയ്ഡുകൾ നടത്തിയത്. ഒരു ടെലിവിഷൻ ബ്രീഫിംഗിൽ ഇസ്രയേൽ സൈനിക വക്താവ് പറഞ്ഞ കാര്യമാണിത്. രാത്രിയിൽ ടാങ്കുകളും കാലാൾപ്പട ഉപയോഗിച്ചുള്ള റെയ്ഡുകൾ ഉണ്ടായിരുന്നു. ഈ റെയ്ഡുകൾ യുദ്ധത്തിൽ നമ്മുടെ അടുത്ത ഘട്ടത്തിനുള്ള തയ്യാറെടുപ്പും തീവ്രവാദികളുടെ സ്ക്വാഡുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള റെയ്ഡുകളുമാണ്. കാണാതായ ബന്ദികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താൻ ഇസ്രയേൽ സൈന്യം ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിലെ നഗരങ്ങളിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്തിയപ്പോൾ 200-ലധികം ഹമാസ് പ്രവർത്തകർ ബന്ദികളാക്കിയെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിലെ 320 സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായിട്ടാണ് ഇസ്രയേൽ സൈന്യം അറിയിക്കുന്നത്. ഹമാസ് പ്രവർത്തകർ പതിയിരിക്കുന്ന തുരങ്കങ്ങൾ, ഡസൻ കണക്കിന് ഓപ്പറേഷൻ കമാൻഡ് സെൻ്ററുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ എന്നിവയെല്ലാം ആക്രമണ ലക്ഷ്യങ്ങളാണെന്ന് സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ആക്രമണത്തെക്കുറിച്ച് ഹമാസും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇസ്രയേൽ സേനയുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അവരെ പിൻവാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. നുഴഞ്ഞുകയറ്റ സേനയുമായി സംഘർഷത്തിലേർപ്പെട്ടിരുന്ന പോരാളികൾ 2 ബുൾഡോസറുകളും 1 ടാങ്കും നശിപ്പിച്ച് സേനയെ പിൻവലിക്കാൻ നിർബന്ധിച്ചിരിക്കുകയാണ്. വടക്കൻ ഗാസയിലെ 1 ദശലക്ഷത്തിലധികം നിവാസികൾക്ക് അവരുടെ സുരക്ഷയ്ക്കായി തെക്കോട്ട് നീങ്ങാൻ ഇസ്രയേൽ സേന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ പ്രദേശത്തെ 2.4 ദശലക്ഷം ജനസംഖ്യയുടെ പകുതിയിലധികം പേരും ഇതിനോടകം പലായനം ചെയ്യപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയും പറയുന്നുണ്ട്. അതേസമയം ലക്ഷക്കണക്കിന് സിവിലിയന്മാർ വടക്കൻ ഗാസ സിറ്റിയിലും പരിസരത്തും തുടരുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.